പുല്ലൂറ്റ് മദർ ഇന്ത്യ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഓണാഘോഷവും വിവിധ വിഷയങ്ങളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവരെ ആദരിക്കൽ ചടങ്ങും നടത്തി. പുല്ലൂറ്റ് NSS ഹാളിൽ VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ഒരേ ഗ്രൗണ്ടിൽ ഒരുപോലെ കളിച്ച് വളർന്നെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ തന്നെയും പിന്നീട് ഉള്ളൊരു ബാച്ച് എന്ന് തന്നെ പറയാവുന്ന ആളുകളൊക്കെയാണ് ഞങ്ങളൊക്കെ. കബഡി കളി ആയാലും അതുപോലെ തന്നെ ക്രിക്കറ്റ് കളി ആയാലും ഫുട്ബോൾ കളി ആയാലും അതുപോലെ തന്നെ മുനിസിപ്പൽ തല കലോത്സവങ്ങളായാലും ഒക്കെ തന്നെ നിറഞ്ഞു നിന്നിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഒരു അന്നത്തെ ആ ക്ലബ്ബുകൾ നിരന്തരമായിട്ട് അന്ന് യൂത്ത് എന്ന് പറയുന്നത് സാംസ്കാരിക സംഘടനകളുടെ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നിന്നിട്ടുള്ള ആളുകളാണ്. എല്ലാ മേഖലകളിലും നിറഞ്ഞു നിന്നിട്ടുള്ള ഒരു സാന്നിധ്യമാണ് അന്നത്തെ ക്ലബ്ബുകൾ എന്നെല്ലാം പറയുന്നത്. ഒരുപക്ഷെ അതൊക്കെ തന്നെ ഒരു മാറ്റം ഈ കാലഘട്ടത്തിൽ രണ്ട് തലമുറകളുടെ ഒരു മാറ്റം എന്ന് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ആ കൂട്ടായ്മയും സൗഹൃദവും ഒക്കെ തന്നെ ഒരുപക്ഷെ നമ്മൾക്കിടയിൽ നിന്ന് അന്യമായിട്ടുണ്ട്. കളികളാണ് എപ്പോഴും നമ്മളെ ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ട് പോയിട്ടുള്ളത്. അവിടെയൊന്നും തന്നെ രാഷ്ട്രീയത്തിൻ്റെ ചോദകളൊന്നും ഇല്ലാതെ ജാതിയുടെയോ മതത്തിൻ്റെയോ ചിന്തകളൊന്നും തന്നെ ഇല്ലാതെ ഒരു കൂട്ടായ്മകൾ എവിടെയാണ് സൃഷ്ടിക്കപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ അത് ഗ്രൗണ്ടുകളിലാണ്. ഗ്രൗണ്ടുകളിലാണ് അത് സൃഷ്ടിക്കുന്നത്. അത് കലാപരമായിട്ടുള്ള പരിപാടികളായിക്കോട്ടെ, കായിക വിനോദങ്ങളായിക്കോട്ടെ, അവിടെ ഒക്കെ തന്നെ കൂട്ടായ്മകൾ, നല്ല സൗഹൃദങ്ങൾ, രാഷ്ട്രീയങ്ങൾക്ക് അതീതമായിട്ടുള്ള സൗഹൃദങ്ങളൊക്കെ തന്നെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അത്തരം ഗ്രൗണ്ടുകളിലാണ്. പ്രസിഡന്റ് VP അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. എന്റെ അമ്മ സൂപ്പറാണ് എന്ന പരിപാടിയുടെ ഫൈനലിസ്റ്റായ ഗ്രീഷ്മ രാമചന്ദ്രനെ ചടങ്ങിൽ ആദരിച്ചു. ഉയർന്ന മാർക്ക് വാങ്ങി വിജയിച്ചവരെയും ചടങ്ങിൽ ആദരിച്ചു. നഗരസഭാ കൌൺസിലർമാരായ സി നന്ദകുമാർ, PN വിനയചന്ദ്രൻ, മുൻ കൌൺസിലർ KP സുനിൽകുമാർ, ശിവദാസ് ടി, ജയരാജ് N എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഓണക്കളി, തിരുവാതിരക്കളി എന്നിവ അരങ്ങേറി. നാളെ ചെയ്യാൻ പോകുന്നത് എന്താണ് എന്നതിനെ കുറിച്ചും ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വെറ്ററൻ ക്ലബ്ബാണ്. യുവാക്കൾ ഞങ്ങളുടെ ഇടയിൽ കുറവാണ്, അത് മാത്രമാണ് ഞങ്ങളുടെ ഒരു പോരായ്മ എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഈ ഒരു